हाय नम्मल लाप्लेस ट्रांसफॉर्मेशन एंदा लाप्लेस ट्रांसफॉर्मेशन एंदाण प्रॉपर्टी नोक पढ़िच्चु इनी पढ़िक्कान पोणत डिफरेंशिएशन एंड इंटग्रेशन ऑफ लाप्लेस ट्रांसफॉर्म्स ओके नमुक्क स्टार्ट चेय्यां आदम नमुक्क एंदाण लाप्लेस ट्रांसफॉर्मिन्टे डेफिनेशन अरिया अदाण इप्पो इविडे कोडुत्तिरिक्कुन्नत एफ ऑफ एस ईक्वल टू क्यापिटल लेटर एल ऑफ एफ ईक्वल टू इंटग्रेशन जीरो टू इंफिनिटी ई रेस्ड टू माइनस एस टी एफ ऑफ टी डी टी एंदाण नम्मलुडे एंत लाप्लेस ट्रांसफॉर्मेशन्टे इक्वेश लाप्लेस ट्रांसफॉर्मेशन्टे इक्वेशन ओके इतिले एफ ऑफ टी पर ओरिजिनल फंक्शन आण इट्स डिफरेंशियबल विथ रेस्पेक्ट टू एस एंड इट्स डेरिवेटिव कैन बी ऑब्टेन्ड बाय इन नाम ईक्वेशन नाम डेरिवेटिव विथ रेस्पेक्ट टू एस डेरिवेटिव अब ई एफ ऑफ एस एंटू एफ डैश ऑफ एस मारूँ नाम विथ रेस्पेक्ट टू एस डेरिवेटिव सो एफ ऑफ एस नाम इक्वेशन एक्वेशन या जस्ट इवे एफ ऑफ एस ईक्वल टू इंटग्रेशन जीरो टू इंफिनिटी ई रेस टू माइनस एस टी एफ ऑफ टी डी टी ओके इत नामे विथ रेस्पेक्ट टू एस नाम डिफरेंशिएट अब एफ ऑफ एस मारूँ एफ डैश ऑफ एस इन इंटग्रेशन जीरो टू इंफिनिटी डी बाय डी टी ऑफ माइनस टी ई रेस टू माइनस एस टी ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം ഇതിൽ ഇ റേസ് ടു എസ് വിത്ത് റെസ്പെക്ട് ടു ഇ റേസ് ടു എസ് ആകുമ്പോൾ ആകെ ഈ ഒരു ഫംഗ്ഷൻ എന്ത് വരുള്ളൂ എസ് വരുള്ളൂ അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ സീറോ ടു ഇൻഫിനിറ്റി ഡി ബൈ ഡി എസ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ഇങ്ങനെയാണ് വരിക ഓക്കെ ഇൻ്റഗ്രേഷനും ഡെറിവേഷനും കൂടി ക്യാൻസൽ ചെയ്ത് പോവില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ടിയിലാണ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഏതാ വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മളൊരു ഇൻ്റഗ്രേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും ഇവിടെ ക്യാൻസൽ ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ടിയിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എസ്സിലും ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക ഈ ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ എന്തായിരിക്കും ഡെറിവേഷൻ വരിക ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ സീറോ ടു ഇൻഫിനിറ്റി അങ്ങനെ കൊടുക്കുക ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ എന്തായിരിക്കും മൈനസ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി എന്നായിരുന്നു ഓക്കെ ഈ മൈനസിന് നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തു അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നത് മൈനസിന് ഔട്ട് സൈഡിൽ എടുത്തു ദെൻ ഇൻ്റഗ്രേഷൻ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈ ടീനെ നമ്മൾ എന്ത് ചെയ്തു എഫ് ഓഫ് ടിയുടെ അടുത്തേക്ക് കൊടുത്തു ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി ഇനി നിങ്ങൾ നോക്കുക ഇതിപ്പോൾ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ അതേ ഫംഗ്ഷൻ ഇവിടെ എഫ് ഓഫ് ടി എന്താണ് ഇവിടെ ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് എന്താ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇൻ്റഗ്രേഷനെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ എൽ ഓഫ് മൈനസ് ഉണ്ട് കേട്ടോ മൈനസ് എൽ ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് എഴുതാം ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എസ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ് ഓക്കെ ദെൻ കോൺസിക്വൻ്റ്ലി വി ഹാവ് ദി ഫോളോയിങ് റിസൾട്ട് അപ്പോൾ നമുക്ക് എന്തിട്ട് എൽ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എസ് ആണെങ്കിൽ ദെൻ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് എഴുതാം ഓക്കെ ഇത് നമുക്ക് തന്നിട്ടുള്ള ഒറിജിനൽ ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് ഓഫ് ടിയുടെ കൂടെ ഒരു ടി ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ ലാപ്ലേസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് കിട്ടും അതിന് മുന്നേ ലാപ്ലേസ് ഓഫ് ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എസ് ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം ഈ എഫ് ഓഫ് ടിയുടെ ഒറിജിനൽ ഫംഗ്ഷൻ്റെ കൂടെ ടി ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക മൈനസ് ഈ എഫ് ഓഫ് എസിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ അതായത് ലാപ്ലേസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ മൈനസ് ഓക്കെ ഡെറിവേറ്റീവിൻ്റെ കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഡെറിവേറ്റീവ് കിട്ടും ഓക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ് ഇത് ദെൻ അടുത്തത് ബൈ എ റിപ്പീറ്റഡ് അപ്ലിക്കേഷൻ ഓഫ് ദി എബവ് റിസൾട്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവാണ് കണ്ടത് ഇനി ഇതേപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം ദെൻ തേർഡ് ഡെറിവേറ്റീവ് കാണാം അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ എൻത്ത് ഡെറിവേറ്റീവ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എൽ ഓഫ് എഫ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണ് ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം നമ്മളിപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ എന്താ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് എന്നാണ് വരിക ഓക്കെ മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും എൽ ഓഫ് ടി സ്ക്വയർ എഫ് ഓഫ് ടി
ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് ഉണ്ട്, വീണ്ടും ഒരു മൈനസ് വരും. സോ മൈനസും മൈനസും പ്ലസ് ആവും, എഫ് ഡബിൾ ഡാഷ് ഓഫ് എസ് എന്ന് വരും. ഇനി അടുത്ത് എൽ ഓഫ് ടി ക്യൂബ് ആവുമ്പോൾ ഇവിടെ മൈനസ് എഫ് ത്രിബിൾ ഡാഷ് ഓഫ് എസ് എന്ന് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്ത് പോയിട്ട് നമുക്ക് എൻത്ത് ഡെറിവേറ്റീവ് ആണ് ഇപ്പോൾ നമുക്ക് കാണേണ്ടത്. അപ്പോൾ എൻത്ത് ഡെറിവേറ്റീവ് കണ്ടെത്താനുള്ളത് എൽ ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു എൻ. അതായത് ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് മൈനസ് ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താ പ്ലസ് ആണ്, പിന്നെ മൈനസ് പിന്നെ പ്ലസ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വൺ റേസ് ടു എൻ എഫ് ഓഫ് എൻത്ത് ഡെറിവേറ്റീവ് ഓഫ് എസ് എന്ന് പറയാം. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഇത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ്, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? എഫ് ഓഫ് ടി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ടി ഇൻറ്റു എഫ് ഓഫ് ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡെറിവേഷൻ കിട്ടും. ഓക്കെ, അതായത് ഒരു ഒറിജിനൽ ഫംഗ്ഷൻ്റെ കൂടെ ടി മൾട്ടിപ്ലൈ ചെയ്താൽ. ഇനി നമ്മൾ എന്ത് നോക്കണം? ഒറിജിനൽ ഫംഗ്ഷൻ്റെ കൂടെ ടി ഡിവൈഡ് ചെയ്യാം. ടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക നോക്കാം. അതായത് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി, ഇവിടെ ലാപ്ലേസ് ഉണ്ട് കേട്ടോ, ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റഗ്രേഷൻ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് കിട്ടും. അതായത് ഇൻറ്റഗ്രേഷൻ കിട്ടും. അതിന് എൽ ഓഫ് എഫ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെന്ന് വിചാരിക്കാം. എൽ ഓഫ് എഫ് ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു. ഇവിടെ എഫ് ഓഫ് എസ് ഡി യു എസ് ഡി എസ് എന്നാണ് വരേണ്ടത്. പക്ഷേ ആ എസിന് നമ്മൾ എന്തായിട്ട് എടുത്തു? വേരിയബിൾ ആയിട്ട്, ലിമിറ്റായിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ് ഇത്. അപ്പോൾ ടി ഇൻറ്റു എഫ് ഓഫ് ടി ചെയ്താൽ, ഒരു ഒറിജിനൽ ഫംഗ്ഷൻ്റെ കൂടെ ടി ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെറിവേറ്റീവ് കിട്ടും, ടിയോ അല്ലെങ്കിൽ ടീൻ്റെ പവർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് ടിയുടെ കൂടെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റഗ്രേഷൻ കിട്ടും. അതാണ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിരുന്നു, അതൊന്നും കൂടി ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതിയിരുന്നുള്ളൂ. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ മൂന്ന് ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഈ മൂന്നെണ്ണം പഠിച്ചാൽ തന്നെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ ടി. ഫസ്റ്റ് വൺ, ടി ഇൻറ്റു കോസ് ഒമേഗ ടി. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തറിയാം? ആദ്യം നമുക്ക് എന്തറിയാം? കോസ് ഒമേഗ ടിയുടെ ലാപ്ലേസ് അറിയാം. ലാപ്ലേസ് ഓഫ് കോസ് ഒമേഗ ടി, എന്തായിരുന്നു കോസ് ഒമേഗ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നോട് പറഞ്ഞിരിക്കുന്നത് ടി ഇൻറ്റു കോസ് ഒമേഗ ടി ആണ്. അപ്പോൾ നമുക്ക് എന്തറിയാം? കോസ് ഒമേഗ ടിയുടെ ലാപ്ലേസ് അറിയാം. അപ്പോൾ കോസ് ഒമേഗ ടിയുടെ ലാപ്ലേസ് പറഞ്ഞാൽ ഇതാണ്, ലാപ്ലേസ് ഓഫ് കോസ് ഒമേഗ ടി ഈക്വൽ ടു എൽ ഓഫ് കോസ് ഒമേഗ ടി ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ കണക്കുന്നത്? ഒമേഗയാണ്. സോ ഒമേഗ സ്ക്വയർ. ദെൻ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ എന്ത് പഠിച്ചിരുന്നു? എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി, ഒരു ഫംഗ്ഷൻ്റെ കൂടെ, ഒറിജിനൽ ഫംഗ്ഷൻ്റെ കൂടെ ടി ചെയ്യുകയാണെങ്കിൽ മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ, എൽ ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ ടി. അപ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് എഫ് ഡാഷ്. ഇതിൻ്റെ ഇപ്പോൾ എഫ് ഡാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല, ഇതിൻ്റെ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അതായത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഡെബ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അതായത് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാപ്ലേസ്, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതായത് ഇതെന്ന് പറഞ്ഞാൽ എൽ ഓഫ് എഫ് ഓഫ് ടി എന്നുള്ള രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എസ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് ആണ്. മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് പറഞ്ഞാൽ എഫ് ഓഫ് എസിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എസ് എന്താണെന്നിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ? എസ് ബൈ, ഇതാണ് എഫ് ഓഫ് എസ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സോ മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ക്വോഷൻ റൂൾ അപ്ലൈ ചെയ്യുക. അതായത് യു ബൈ വി ആണെങ്കിൽ എന്താ, വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു ഡേ യു മൈനസ് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി ഡാഷ്, വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ഡിവൈഡഡ് വി സ്ക്വയർ. ഓക്കെ, ആ ഒരു ഇക്വേഷൻ. അപ്പോൾ എസ് സ്ക്വയർ, വി പറഞ്ഞ ഇവിടെ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ്, ഡെറിവേറ്റീവ് ഓഫ് എസ് പറഞ്ഞത് വൺ, മൈനസ് ഫസ്റ്റ് പറഞ്ഞാൽ എസ് ഡിവ എസ് ഇൻറ്റു
डेरिवेटीव ऑफ एस स्क्वय प्लस ओमेगा स्क्वय एस स्क्वय प्लस ओमेगा स्क्वय ओमेगा स्क्वय कॉन्स्टेंट है सो एस स्क्वय डेरिवेटीव टू एस अब टू एस इंटू ई एस सो ए टू एस स्क्वय डिवाइडेड बी स्क्वय एस स्क्वय प्लस ओमेगा स्क्वय ओल स्क्वय इनिवे एस स्क्वय माइनस टू एस स्क्वय अब अदी माइनस एस स्क्वय माइनसें थ्रू आउट मल्टिप्लाई सो नमक एस स्क्वय माइनस ओमेगा स्क्वय डिवाइडेड एस स्क्वय प्लस ओमेगा स्क्वय ओल स्क्वय अदाणे टी इंटू कोस ओमेगा टी लाप्लेस ट्रांसफॉर्मेशन देन नेक्स्ट टी स्क्वय साइन ओमेगा टी अब नमक साइन ओमेगा टी लाप्लेस ए बाय एस स्क्वय प्लस ए स्क्वय ओके अब टी स्क्वय वन अब टी स्क्वय आव लाप्लेस ऑफ टी स्क्वय एफ ऑफ टी एफ डबल डैश ऑफ एस ഇവിടെ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടി അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യണം അത് എഫ് ഡാഷ് കണ്ടെത്തണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടെത്തണം ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം ഒന്നുകിൽ നമുക്ക് ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ വെച്ചിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വേറെ സ്റ്റെപ്പ് വെച്ച് ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് ആദ്യം എന്താ കാണേണ്ടത് ലാപ്ലേസ് ഓഫ് സൈൻ ഒമേഗ ടി ആദ്യം കണ്ടെത്തണം എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി സൈൻ ഒമേഗ ടിയുടെ ലാപ്ലേസ് പറഞ്ഞെന്താ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് ഇവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത് ഒമേഗയാണ് സോ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് വന്നു ഇനി നമുക്ക് എന്ത് കാണണം നമ്മൾ ക്വസ്റ്റ്യൻ എന്താ ലാപ്ലേസ് ഓഫ് ടി ഇൻറ്റു സോറി ടി സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി ആണ് അപ്പോൾ സൈൻ ഒമേഗ ടിയുടെ ടി ഇൻറ്റു ടി സ്ക്വയർ സൈൻ ഒമേഗ ടി ആണെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഇൻറ്റു ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടെത്തണം സെക്കൻഡ് ഡെറിവേറ്റീവും കാണും അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടെത്താം ഓക്കെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് ആദ്യം കണ്ടെത്താം അതായത് ഡി ബൈ ഡി എസ് ഓഫ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ നമുക്ക് ആദ്യം കണ്ടെത്താം അപ്പോൾ നിങ്ങൾ നോക്കുക ഇതിപ്പോൾ എന്ത് രൂപത്തിലാണ് കിടക്കുന്നത് വൺ ബൈ ഇവിടെ എസ് ആണ് നമുക്ക് വിത്ത് റെസ്പെക്റ്റ് ടു ഡെറിവേറ്റീവ് ഉണ്ട് ഇത് കോൺസ്റ്റൻ്റ് ആണ് ഇതും കോൺസ്റ്റൻ്റ് ആണ് നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എസ് സ്ക്വയറിൻ്റെ മാത്രം അപ്പോൾ വൺ ബൈ എക്സ് എന്നുള്ള രൂപത്തിലാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ വൺ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ആണ് സോ മൈനസ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് സോ ടു എസ് ഇവിടെ ടൂന്ന് വരും ഇവിടെ ഒരു എസ്സും വരും അതായത് ഈ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടി മൈനസ് ടു ഒമേഗ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ ആണ് എന്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നത് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇനി നമുക്ക് എന്ത് കാണണം സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡി ബൈ ഡി എസ് ഓഫ് എന്തിൻ്റെ കാണേണ്ടത് മൈനസ് ടു ഒമേഗ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇനി കാണേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ റൂൾ യൂസ് ചെയ്യാം അപ്പോൾ എന്ത് വരും എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഏത് എസ് അപ്പോൾ എന്താ വരിക മൈനസ് ടു ഒമേഗ മൈനസ് ഇവിടെ ഈ മൈനസ് പ്ലസ് ടു ഒമേഗ എസ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വരിക ടു ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ടു എസ് എന്ന് വരും ഓക്കെ അപ്പം ടു ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ടു എസ് ഇതിൻ്റെ വിത്ത് റെസ്പെക്റ്റ് ടു ഓൾ ഡിവൈഡഡ് എന്ത് വരും എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ ആണ് വിത്ത് പിന്നെയും ഒരു സ്ക്വയറും കൂടി വരും അപ്പോൾ ഓൾ റൈസ് ടു 4 എന്ന് വരും ഓക്കെ നിങ്ങൾ നോക്കി നോക്കാം ഇതാ ഓക്കെ
ഇവിടെ വലിയ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾ ആദ്യം എഴുതി വെക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് കിട്ടിയത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് പേജിലേക്ക് എഴുതാം അപ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു എസ് സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ചെയ്തിട്ട് കിട്ടിയ കേട്ടോ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് ടു ഒമേഗ മൈനസ് മൈനസ് ടു ഒമേഗ മൈനസ് മൈനസ് മൈനസും പ്ലസ്സായി മാറി സോ പ്ലസ് ടു ഒമേഗ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ടു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ടു എസ് എന്ന് എഴുതും സോ ഫോറിന് എഴുതും എസ് ഓൾ ഡിവൈഡഡ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ റേസ് ടു ഫോറിന് എഴുതും ഓക്കെ ഇനി ഇതിൽ നിങ്ങൾ നോക്കാം അതിനൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം നമ്മൾ അപ്പോൾ നമുക്ക് എന്ത് വരും ഈ ടു ഒമേഗ ഇതിലേക്ക് ഇൻറ്റു ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്ത് വരും ടു ടു എസ് സ്ക്വയർ ഒമേഗ എന്ന് വരും ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് പേജ് എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേം വരുന്നത് ടു എസ് സ്ക്വയർ ഒമേഗ മൈനസ് ഉണ്ടേ മൈനസ് പിന്നെ അടുത്ത ടേം എന്ത് വരും മൈനസ് ടു ഒമേഗ ക്യൂബ് എന്ന് വരും മൈനസ് ടു ഒമേഗ ക്യൂബ് സോറി പ്ലസ് ടു ഒമേഗ എസും ഇവിടെ ഒരു ഇതും വരുന്നു സോ ഈ ടു ഒമേഗ എസും ഇവിടെ ഒരു എസ് സ്ക്വയറും വരുന്നുണ്ട് സോ എസ് എസ് സ്ക്വയർ ഈ ഒമേഗയും ടുവും ഫോറും കൂടി എയ്റ്റ് വരും സോ എയ്റ്റ് ഒമേഗ എസ് ഇവിടെ എസ് സ്ക്വയറും ഇവിടെ ഒരു സ്ക്വയറും സോ എയ്റ്റ് ഒമേഗ എസ് റേസ് ടു ഫോറിന് വരും പ്ലസ് എയ്റ്റ് ഒമേഗ എസ് റേസ് ടു ഫോറ് പിന്നെന്ത് വരും പ്ലസ് ടു ഒമേഗ എസ് ടു ഒമേഗ എസ് സ്ക്വയർ സോ എയ്റ്റ് ഒമേഗ ക്യൂബ് എസ് പ്ലസ് എയ്റ്റ് ഒമേഗ ക്യൂബ് എസ് സ്ക്വയറിന് വരും ഓക്കെ ഓൾ ഡിവൈഡഡ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ റേസ് ടു ഫോറിന് വരും ഓക്കെ ഇങ്ങനെയാണ് അത് ചെയ്യുക ഇനി അത് സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഫൈനൽ ആൻസർ എന്ത് വരും ടു ഒമേഗ ഇൻറ്റു ത്രീ എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ ക്യൂബ് എന്ന് വരും ഓക്കെ അതായത് ഇവിടെ ഇപ്പോൾ ഒരു എസ് സ്ക്വയർ ഇവിടെ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾറേസ് ടു ഫോറാണ് ഇതിൽ നമ്മളിവിടെ ഒരു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ന്യൂമറേറ്ററിലുണ്ടാവും അപ്പോൾ അത് ഇതും കൂടി ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ താഴെ എന്ത് വരും ക്യൂബ് വരും നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ടി സ്ക്വയർ ആകുമ്പോൾ ചെയ്യുക അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക അല്ലെങ്കിൽ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആയിരിക്കും ഇനി അടുത്തത് ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു മൈനസ് ടി സൈൻ ത്രീ ടി ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കാം ആദ്യം സൈൻ ടിയുടെ നമുക്കറിയാം ത്രീ ബൈ ഇവിടെ എയുടെ സ്ഥലത്ത് എന്താണ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആ റിസൾട്ടൊക്കെ നിങ്ങൾ കാണാപ്പാടം പഠിക്കണം അതായത് കാണാപ്പാടം എന്തായാലും പഠിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ സൈൻ ത്രീ ടിയുടെ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് ദെൻ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ ത്രീ ആണ് ദെൻ ലാപ്ലേസ് ഓഫ് ടി ഇൻറ്റു സൈൻ ത്രീ ടി എന്താ ഡെറിവേറ്റീവ് ഓഫ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ത്രീ ബൈ അതായത് ഇവിടെ ടി റേസ് ടു വണ് അല്ലെങ്കിൽ ത്രീ ടി റേസ് ടു ത്രീ അതായത് ഓഡ് നമ്പേഴ്സ് വരികയാണെങ്കിൽ റേസ് ടു ഓഡ് നമ്പേഴ്സ് വരികയാണെങ്കിൽ മൈനസ് വരും അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ ബാക്കി ഈവൺ നമ്പർ ആകുമ്പോൾ പ്ലസ് തന്നെയും വരും ദെൻ ത്രീ ബൈ എസ് സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് ത്രീ ബൈ എസ് സ്ക്വയർ പ്ലസ് സിക്സ് ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എസ് മാത്രം ഡിനോമിനേറ്ററിൽ മാത്രമേ ഉള്ളൂ സോ ത്രീ ഇൻറ്റു മൈനസ് മൈനസ് വരും ആ മൈനസും ഈ മൈനസും കൂടി എന്തായിട്ടും പ്ലസ് മാറും അതായത് വൺ ബൈ എക്സ് എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ആണ് അപ്പോൾ ഈ ഒരു മൈനസും ഈ ഒരു മൈനസും കൂടിയിട്ട് എന്താവും പ്ലസ് ആയിട്ട് മാറും ഓക്കെ നമുക്ക് സിക്സ് എക്സ് ബൈ സിക്സ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് നയൻ ഓൾ സ്ക്വയർ എന്ന് വന്നു നോ ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറഞ്ഞാൽ എന്തായിരുന്നു അതായത് എൽ ഓഫ് എഫ് ഓഫ് ടിയുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എസ് ആണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് എഫ് ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് ഇ റേസ് ടു ടി എഫ് ഓഫ് ടി പറഞ്ഞാൽ എന്താ വരിക എഫ് ഓഫ് എസ് മൈനസ് എ എന്നാണ് നമ്മൾ എഴുതുക ഓക്കെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ ആ ഒരു റൂൾ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടി ഇൻറ്റു സൈൻ ത്രീ ടി ഇത്രയും ടേമിൻ്റെ നമുക്കിപ്പോൾ കിട്ടി എന്താണ് സിക്സ് എക്സ് ബൈ എസ് സ്ക്വയർ പ്ലസ് നയൻ സ്ക്വയർ ആണെന്ന് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഇ റേസ് ടു മൈനസ് ടി ആണ് അപ്പോൾ മൈനസ് ടി പറഞ്ഞാൽ എന്താ വരിക ശരിക്കും എസ് ഇ റേസ് ടു ടി ആണെങ്കിൽ എസ് മൈനസ് എ എന്നാണ് എഴുതേണ്ടത് എഫ് ഓഫ് എസ് മൈനസ് എ ആണ് ഇവിടെ ഇ റേസ് ടു മൈനസ് ടി ആയതുകൊണ്ട് എസ് പ്ലസ് എ എന്നൊരു സ്ഥാനത്ത് എന്താ വരുന്നത് മൈനസ്
1 ഓക്കേ അപ്പോൾ s plus 1 അപ്പോൾ 6 s ന്റെ സ്ഥലത്ത് s plus 1 എന്ന് കൊടുക്കാം 6 into s plus 1 divided s plus 1 whole square s കാണുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യാം s plus 1 എന്ന് കൊടുക്കാം പിന്നെ ഈ ഒരു ടേം പറഞ്ഞാൽ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ് ഓക്കേ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ് അതായത് ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ് കിടക്കുന്നത് അതിന് എസ് സ്ക്വയർ പ്ലസ് ടു എസ് പ്ലസ് വൺ എഴുതി ആൻഡ് നയൻ ഓൾറെഡി നയൻ അവിടെ ഉണ്ട് അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് ടു എസ് പ്ലസ് ടെൻ ഹോൾ സ്ക്വയർ എന്ന് വന്നു ഓക്കേ ദെൻ ഇതേപോലെ തന്നെ അടുത്ത പ്രോബ്ലം എന്തായിരുന്നു വൺ മൈനസ് ഇ റേസ് ടു ടി ഡിവൈഡഡ് ടി സോ എൽ ഓഫ് ആദ്യം നമ്മളിവിടെ ലീനിയാരിറ്റിയാണ് യൂസ് ചെയ്യുന്നത് എൽ ഓഫ് വൺ മൈനസ് ഇ റേസ് ടു ടി ആദ്യം നമുക്ക് അത് കാണണം അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്തു ലീനിയറായിട്ട് എഴുതി എൽ ഓഫ് വൺ മൈനസ് എൽ ഓഫ് ഇ റേസ് ടു ടി എൽ ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എന്താ വൺ ബൈ എസ് മൈനസ് എൽ ഓഫ് ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ വൺ ബൈ എസ് മൈനസ് വൺ ഇതൊക്കെ ഈ റിസൾട്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്നതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാം ലാപ്ലേസ് ഓഫ് വൺ മൈനസ് ഇ റേസ് ടു ടി ബൈ ടി ഓക്കെ ദെൻ ഇൻ്റഗ്രേഷൻ എസ് ടു ഇൻഫിനിറ്റി എൽ ഓഫ് വൺ മൈനസ് ഇ റേസ് ടു ടി ഡി എസ് അപ്പോൾ നമ്മൾ അത് എന്ത് റൂളാണ് എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഈക്വൽ ടു ഇവിടെ അടിയിൽ ടി ഉണ്ട് കേട്ടോ ടി ഈക്വൽ ടു എന്താ ഇൻ്റഗ്രേഷൻ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ഓക്കെ ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ റൂൾ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ലാപ്ലേസ് ഓഫ് വൺ മൈനസ് ഇ റേസ് ടു ടി ഡി എസ് വൺ മൈനസ് ഇ റേസ് ടു ടി ഡി എസ് സോ ഇതെന്താ ലാപ്ലേസ് ഓഫ് വൺ മൈനസ് ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ വൺ ബൈ എസ് മൈനസ് വൺ ബൈ എസ് മൈനസ് അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻ്റഗ്രേഷൻ എസ് ടു ഇൻഫിനിറ്റി വൺ ബൈ എസ് മൈനസ് വൺ ബൈ എസ് മൈനസ് വൺ ഡി എസ് എന്ന് എഴുതി ഇനി വൺ ബൈ എസിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ വൺ ബൈ എക്സ് സോറി വൺ ബൈ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ ലോഗ് എക്സ് സോ ലോഗ് എക്സ് ലോഗ് ഓഫ് മോഡ് എസ് മൈനസ് ലോഗ് ഓഫ് മോഡ് എസ് മൈനസ് വൺ ടു എവിടുന്ന ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി ദെൻ ലോഗ് ഓഫ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം അതായത് ലോഗ് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ലോഗ് എ ബൈ ലോഗ് ബി എന്ന് എഴുതാം ഓക്കെ ലോഗ് എ ബൈ ലോഗ് ബി എന്ന് എഴുതാം അപ്പോൾ ഇതിന് നമ്മൾ സോറി സോറി അങ്ങനെയല്ല റിസൾട്ട് വരുന്നത് ലോഗ് ഓഫ് എ ബൈ ബി എ ബൈ ബി ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി എന്നാണ് ഓക്കെ ലോഗ് ഓഫ് എ ബൈ ബി ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി അപ്പോൾ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇവിടെ ലോഗ് എ മൈനസ് ലോഗ് ബി അപ്പോൾ എന്തുവരെ ലോഗ് ഓഫ് എ ബൈ ബി അതായത് എസ് ബൈ എസ് മൈനസ് വൺ എന്ന് എഴുതുന്നു ഇതിൽ എസിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ വൺ ബൈ എസ് അല്ലെങ്കിൽ എസിനെ ഡിവൈഡ് ചെയ്യുക ഇവിടെ ഇവിടെ എസ് ഉണ്ട് ഇവിടെ നിന്ന് താഴ്ന്ന ഒരു എസിനെ എടുക്കുക ദെൻ എസ് ബൈ വൺ എസ് ഇൻറ്റു വൺ മൈനസ് വൺ ബൈ എസ് ഈ എസ്സും എസ്സും കൂടി ക്യാൻസൽ ചെയ്തു സോ വൺ ബൈ വൺ മൈനസ് വൺ ബൈ എസ് എന്ന് വരും ഓക്കെ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പിൽ അതാണ് വന്നിരിക്കുന്നത് ഓക്കെ ദെൻ ഈക്വൽ ടു ഇനി അത് നമ്മൾ എന്ത് ചെയ്യുക ലിമിറ്റ് കൊടുക്കാം അപ്പോൾ വൺ ബൈ സീറോ സോറി വൺ ബൈ ഇൻഫിനിറ്റിയാണ് ഈ ഒരു ടേമിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ വരിക വൺ ബൈ ഇൻഫിനിറ്റി പറയുമ്പോൾ എന്ത് വരും സീറോ എന്ന് വരും അപ്പോൾ ഈ ഒരു ടേം മൊത്തം എന്തായിട്ട് മാറും ലോഗ് ഈ ഒരു ടേം പോവും അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുക അപ്പോൾ എസിന് ഇൻഫിനിറ്റി കൊടുത്താൽ വൺ ബൈ സീറോ ഇൻഫിനിറ്റി എന്ന് വരും അപ്പോൾ ഈ ഒരു ടേം സീറോ ആയിട്ട് മാറി അപ്പോൾ ബാക്കി എന്ത് വരും വൺ ബൈ വണ്ണേ വരുള്ളൂ ലോഗ് വൺ എന്ന് പറഞ്ഞാൽ എന്താ സീറോ ലോഗ് വൺ എന്ന് പറഞ്ഞാൽ സീറോ ആണ് ലോഗ് വൺ ഈക്വൽ ടു സീറോ മൈനസ് ഇനി എസ് കൊടുക്കുക എസ് കൊടുക്കുമ്പോൾ വൺ ബൈ വൺ മൈനസ് വൺ ബൈ എസ് എന്ന് വരും ഇനി അതിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ നേരത്തെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുകയാണ് അതായത് ലോഗ് ഓഫ് എന്താ വരിക വൺ ബൈ വൺ മൈനസ് വൺ ബൈ എസ് ഇതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ എന്താ വരിക എസ് മൈനസ് വൺ ബൈ എസ് എന്ന് വരും അപ്പോൾ അതിനെ മേലേക്ക് കൊണ്ടുപോകുമ്പോൾ എസ് മൈനസ് വൺ ബൈ എസ് എന്ന് തന്നെ വരും ഓക്കെ അപ്പോൾ ലോഗ് ഓഫ് എസ് മൈനസ് വൺ ബൈ എസ് ആണ് അതിൻ്റെ ആൻസർ അപ്പോൾ ലാപ്ലേസിൽ നിങ്ങൾക്ക് എക്സാമിന് പ്രോബ്ലംസ് വരുമ്പോൾ പ്രോപ്പർട്ടീസും റിസൾട്ട്സും നിങ്ങൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാപ്ലേസ് നല്ല സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു സെക്ഷനിൽ നിന്ന് നല്ലപോലെ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഒന്ന് ലീനിയാരിറ്റി ഒന്ന് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും പിന്നെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രേഷൻ പിന്നെന്താ അതേപോലെ സൈൻ്റെ ലാപ്ലേസ് കോസിൻ്റെ ടീയുടെ ടി സ്ക്വയറിൻ്റെ ഇ റേസ് ടു ടീയുടെ അങ്ങനെ കുറച്ച് റിസൾട്ട്സ് ഒരു 8-9 റിസൾട്ട്സ് ഉണ്ടല്ലോ അതിൽ ഒരുവിധം എല്ലാ റിസൾട്ട്സും നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാപ്ലേസിൽ നിങ്ങൾക്ക് ഒരുവിധം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ പഠിക്കാം ഓക്കെ താങ്ക് യു